ഹായ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു തേൻമുട്ടായിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സാധാരണ ദോശക്ക് ഇഡ്ലിക്കൊക്കെ ആട്ടുന്ന അതേ മാവ്, അത് കുറച്ചും കൂടി വെള്ളം കമ്മിയാക്കിയിട്ട് ആട്ടിയെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു കപ്പ് മാവ് എടുക്കാം. ഒരു കപ്പ് മാവ് എടുത്തിട്ട് അതിലെങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഒരു കപ്പ് ഇഡ്ലി മാവാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ അതിൽക്ക് തന്നെ ഒരു പിഞ്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കമ്പനിയുടെ ഫുഡ് കളർ, ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ ഉപയോഗ, പച്ച ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചുവപ്പാണ് കൊടുക്കുന്നത്. കുറച്ച് ചുവപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കലക്കിയെടുക്കുക. കളറ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്തിയിട്ട് കൊടുക്കുക. നല്ല കളർ വേണം, ചുവപ്പാണെങ്കിൽ നല്ല കളർ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കലക്കിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പഞ്ചസാര ഒന്ന് നന്നായി അലിഞ്ഞ് വരുന്നത് വരെ നമുക്കതിനെ പാവ് ആക്കിയെടുക്കാം. കമ്പിപ്പരുവൊന്നും വേണ്ട, ഒരു ഒട്ടൽ വരുന്ന പോലെ മതി. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കഴിഞ്ഞ് പറഞ്ഞാൽ പഞ്ചസാരൻ്റെ അതൊക്കെ നന്നായി അലിഞ്ഞ് വരും. അത് കഴിഞ്ഞ് ഒരു ചെറുതായിട്ടൊരു ഒട്ടൽ വന്നാൽ നമുക്കിതിനെ ഇറക്കി വെക്കാം. ഇത് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് അത് കട്ട പിടിക്കാണ്ടിരിക്കാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ ഒരു കപ്പിനുള്ളതാണ് പറയണത്. നിങ്ങൾക്കത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു കപ്പിൽ ചെയ്ത് നോക്കണതാണ് നല്ലത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഈ എണ്ണ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ പാന എടുപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് നന്നായി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാകണവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അതിലേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കയ്യേറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പൂണായിട്ട് വേണമെങ്കിൽ ഇടാം. കയ്യേറ്റിടാണ് കറക്റ്റ്, പക്ഷേ കയ്യേറ്റിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ സ്പൂണ് വെള്ളത്തിൽ മുക്കിയിട്ട് അതേറ്റ് കോരി കോരിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ തേൻമുട്ട ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പാവ് ഉണ്ടാക്കി വെച്ചതിലേക്ക് ഇന്ന് കോരിയിട്ട് നേരെ അതിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ കോരിയിട്ട് പഞ്ചസാര പാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും അതിൽ കിടക്കണം. 2 മണിക്കൂർ മുതൽ കൂടുതൽ നേരം കുറച്ച് ഇതിപ്പോൾ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ വരെ പഞ്ചസാര പാവിലിട്ട് വെച്ചാലും ആ പഞ്ചസാരൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും. അപ്പോൾ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ രാത്രി ചെയ്യുകയാണെങ്കിൽ രാവിലെ വരെ ഇട്ട് വെച്ചാൽ നല്ല നന്നായിട്ട് ആ പഞ്ചസാരക്ക് അതിൽ കയറി നല്ല സെറ്റാവും. അപ്പോൾ നമ്മുടെ റെസിപ്പി നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം, ബാക്കിയുള്ള ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേൻമുട്ടായി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി തേൻമുട്ടായി. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.